എല്ലാവർക്കും ബിസ്മി സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. സ്വീഡനിലെ കുറച്ച് സമ്മർ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. നല്ല ക്ലൈമറ്റ് ആണെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇവിടുന്ന് ഒരു 1.5-2 hours വൺ സൈഡുള്ളൊരു ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറയാം. ഇതാണ് നമ്മുടെ ട്രാവൽ കമ്പാനിയൻ അരുൺ. നമ്മൾ ആദ്യം പോകുന്നത് ഒരു ചേർച്ചിലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ചേർച്ചാണ്. മൊത്തത്തിൽ തടിയാൽ നിർമ്മിച്ച ഈ ചേർച്ചിൻ്റെ ആർക്കിടെക്ചറും പെയിൻറ്റിങ്സും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഈ ചേർച്ചിൻ്റെ പേര് ഹാബോ ചർച്ച് എന്നാണ്. ഹാബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ചേർച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് ഈ ചേർച്ചിന്. എൻട്രൻസിൽ തന്നെ ഈ ചേർച്ചിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചേർച്ചിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവർ ഈ ഷിർക്ക എന്ന് എഴുതിയേക്കുന്നില്ലേ, KYRKA, അത് ചേർച്ചിൻ്റെ സ്വീഡിഷ് നെയിമാണ്. ഇവരുടെ പ്രൊണൗൺസിയേഷൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷിർക്ക എന്ന് വായിക്കുന്നത്. ഇത് ഈ ചേർച്ചിൻ്റെ ബെൽ ടവർ ആണ്. 1760 ഇത് ബിൽഡ് ചെയ്തത്. തുറന്നോ. നന്നായിട്ടുണ്ടല്ലേ. ഈ പെയിന്റിംഗ് ഒക്കെ എങ്ങനെയാണ്? മേളക്ക് ഇത് തടിയിൽ ചെയ്ത പെയിന്റിംഗ് ആണോ? എനിക്ക് തോന്നേ ഓരോ ലോഗിൽ ചെയ്ത പെയിന്റിംഗ് ആണോ പറയണേ? ഓരോ ലോഗായിട്ടിരിക്കുന്നുണ്ടോ? അത് അതിന്റെ പ്രത്യേകത അതാ. ഓരോ ലോഗിലാണ് ഈ പെയിന്റിംഗ്, ഈ ടിമ്പറിന്റെ. അതായത് നമ്മുടെ പസിൽ അടുക്കി വെക്കത്തില്ലേ? അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. ഫുള്ള് പണിത് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്തായിരിക്കും. അല്ലാതെ ഓരോന്ന് പെയിന്റ് ചെയ്ത് ഓ ഇതിന്റെ സ്ട്രക്ചർ അല്ലേ? ഓ അടിപൊളി. ഇത് ഇതിന്റെ ഓരോ പില്ലർ എവിടെയാന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് പില്ലർ, ബീം, ട്രസ് എല്ലാം ഉണ്ട്. ഇത് എത്രയോ വർഷം പഴക്കമുള്ള തടിയായിരിക്കും അല്ലേ? ഇത് തടിയിൽ കുത്തിയതായിരിക്കും. ഒന്നുകിൽ മരിച്ചവരായിരിക്കും. എനിക്ക് പെയിൻറ്റിംഗ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. 20th century തുടക്കം വരെ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ലെഫ്റ്റ് സൈഡിൽ വുമൺ സൈഡിനെ സ്പിൻ സൈഡ് എന്നും അതുപോലെ റൈറ്റ് സൈഡ് മെൻസിനായിട്ടുള്ളത് സ്വോർഡ് സൈഡ് എന്നുമായിരുന്നു അറിയപ്പെടുന്നത്. 1908 ഈ ചേർച്ചിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം അവർ പുതുതായിട്ടൊന്നും കൂടെ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 600 സീറ്റ്സ് ഈ ചേർച്ചിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. 1680 ബിൽഡ് ചെയ്ത ഈ ചേർച്ച് 1723 ഒന്ന് റീബിൽഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു ഷേപ്പ് 1723 റീബിൽഡ് ചെയ്തൊരു ഷേപ്പാണ്. ചർച്ചിനെ പറ്റി അറിയാത്തവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബ്രോഷർ എടുത്തിട്ട് അതിനെ പറ്റി കൂടുതൽ നമുക്ക് മേടിക്കാം. ഇപ്പം തന്നെ നമുക്കിതാ ഇവിടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരൊരു സ്വിഷ് ചെയ്യാനുള്ള നമ്പറാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതെ നമ്മൾ സ്വിഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് ആപ്പാണ്. അപ്പോൾ ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഇവിടെ ആരുമില്ല. ഇവിടെ ചെക്ക് ചെയ്യാനോ കാര്യങ്ങളോ ആരുമില്ല. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വിശ്വാസം തന്നെയാണ്. ഇവിടെ നിന്ന് എന്ത് ബുക്ക് എടുത്തിട്ട് പോയാലും ചെക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ആരുമില്ല. പക്ഷേ ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. അവരെല്ലാവരും ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു പേപ്പർ എടുത്താലും ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മളും അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാണ്. യൊഹാൻ ക്രിസ്റ്റ്യൻ പീറ്റേഴ്സൺ, യൊഹാൻ കിന്നേറസ് എന്ന് പേരുള്ള രണ്ട് പെയിൻറ്റേഴ്സാണ് ഈ ചേർച്ച് ഫുള്ള് പെയിൻറ്റ് ചെയ്തത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നൊരു തീമിൻ്റെ ബേസിസിലാണ് ഈ ചേർച്ച് ഫുൾ അവർ പെയിൻറ്റ് ചെയ്തത്. ഏകദേശം 2 വർഷത്തോളം ടൈം എടുത്തിട്ടാണ് അവർ ഈ ചേർച്ച് പെയിൻറ്റ് ചെയ്തത്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. നിങ്ങളും ഇത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചേർച്ചിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എക്സിറ്റിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ചേർച്ചിനെ പറ്റി നമുക്കുള്ള ഫീഡ്ബാക്ക് എഴുതാനായിട്ട്. നമ്മൾ വന്ന ടൈമും ഡേറ്റും ഒക്കെ അതിൽ മെൻഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് ഫീഡ്ബാക്ക് തരുന്നവരുടെ ഡയറീസ് അവർ സെപ്പറേറ്റ് തൊട്ടെടുത്ത് തന്നെ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നവരുടെ ഡയറീസും കാണാം. അതായത് നമ്മൾ ഫീഡ്ബാക്ക് എഴുതിയവരുടെ ഡയറീസും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഈ യാത്രയുടെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.